നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ അനന്തകൃഷ്ണൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി സിന്ധു ഗോപാലകൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ പി വി ശിവദാസ്, എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇങ്ങനെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഞങ്ങളുടെ വീടാണ്, സിസ്റ്ററിൻ്റെ വീടാണ്. സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകും, എൻ്റെ വീട്ടിൽക്കാരായിട്ടും തൊട്ടപ്പുറത്ത് തന്നെ. ചിലപ്പോൾ അവിടെ നിന്നിട്ട് കുറേ നേരം ചിലപ്പോൾ വയനാട് മന്ത്രണ്ടായിട്ട് സംസാരിക്കും, അതിന് ശേഷം പിടിച്ചേക്കും. എല്ലാ ഭാര്യമാരും ഇങ്ങനെ ഭർത്താക്കന്മാർ എല്ലാം കൊണ്ടും ഞാൻ സഹകരിച്ചിട്ടാണ് എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്. ഒരു സഹകരണം ഇല്ലാണ്ട് പോണത് എന്റെ അടുക്കാലം വെച്ചിട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. കെട്ടിക്കൊടുന്ന മുതലൊന്നും സനീഷ്, ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, ഒരു കുറ്റവും നിങ്ങളുടെ ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങളില്ലാത്തപ്പോ ഞങ്ങൾ എത്ര നേരം സംസാരിച്ചോ കുട്ടിയോട്, നിങ്ങളുടെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ആകെ ഈ ഒരു പ്രശ്നം കൊണ്ട് ദേഷ്യം വന്നിട്ട് എന്നെ തലാക്കിയല്ലി. അതല്ലാതെ നിങ്ങൾ കൃത്യമായി വീട് നോക്കുകയും നിങ്ങൾ സ്നേഹത്തോടെ ഭാര്യയെ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. മറ്റാർക്കും ഇല്ലാത്ത ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഒരു ഒരു സെന്റൻസ് പോയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉമ്മനോട് വീടെടുത്ത് താമസിച്ചതിനാലി അതിന്റെ പകുതി വാടക തന്നെ പിള്ളേരെ ചെലവ് നോക്കണം. അത് ഞാൻ ഒന്നും ഞാൻ മോശം പറഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ തരാന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും ഞാൻ തരില്ലെന്ന് പറഞ്ഞിട്ടില്ല. സംശയം കൊണ്ടാണ് തലാക്ക് ചെല്ലിയൊക്കെ വീട്ടിൽ പോയി. മക്കളെ വിളിക്കണത് എങ്ങനെയാണ്? അതെ, ആഴ്ചയിലൊരിക്കൽ, മാസത്തിൽ 4 പ്രാവശ്യം ആത്മാർത്ഥ സ്നേഹം ഏതെങ്കിലും ബാപ്പാരങ്ങൾ ചെയ്യും. മാസത്തിൽ 4 പ്രാവശ്യം 4 പ്രാവശ്യം ഞാൻ വിളിച്ച ഒന്നിപ്പോ സ്കൂളിൽ ദിവസം വിളിക്കൂല, കാരണം ഞായറാഴ്ച എനിക്ക് ഉച്ച കഴിഞ്ഞാൽ ഫ്രീ ആവണമെന്ന് ശരിക്കും പറഞ്ഞു. ബാക്കിയുള്ള സമയത്ത് രാവിലെ കയറി, എന്റെ പണി എന്ന് വെച്ചാൽ രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പണി ഇരിപ്പില്ല. ഈ വെയിലും കൊണ്ടുള്ള പണിയാണ് എനിക്ക്. എന്ത് പണിയാ സനീഷ്? വെജിറ്റബിൾ ഷോപ്പിലാണ്. എന്താ പച്ചക്കറി കടല്? ഇപ്പോഴും ഇപ്പോഴും പച്ചക്കറി കടല്. അതെന്താ വിശ്രമം ഇല്ലാത്ത പണി എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. പച്ചക്കറി കടയില് ഫുൾ ടൈം പണി തന്നെയാണ്. ആ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ നേരത്താണ് ഇതാക്കണം. എപ്പോഴും ആളുകൾ വന്നോണ്ടിരിക്കോ? ആളെ വന്നു മാർക്കറ്റാണ്. അത് കേട്ടോ സനീഷ്, കേട്ടോ, ഈ ഭാര്യമാർക്ക് സംശയം വരുന്ന വേറൊരു കാര്യം ഇതാ സനീഷ്, ഫോൺ വിളിക്കുമ്പോ ഭർത്താവിന്റെ ഫോൺ എപ്പോഴും ബിസി. ബിസി എന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റുകാരുമായിട്ട് ബന്ധമുള്ള പല ആൾക്കാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോൾ മാർക്കറ്റിന് വിളിച്ചെന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. അല്ല, ഇതൊക്കെ ഭാര്യമാർക്കേ വീട്ടിൽ ഇങ്ങനെ ആ കുട്ടിയുടെ സാറ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് സംശയിച്ചൂടെ, എനിക്ക് അങ്ങനെ ജോലി കഴിഞ്ഞു വന്ന ഞാൻ വിളിക്കുമ്പോ. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഉമ്മനായിട്ട് സംസാരിച്ചാണ് ശരി എന്ന് പറയും. ഞാൻ എന്തെങ്കിലും അതുപോലെ സനീഷ് പറയണത് വിശ്വസിച്ചൂടെന്നാണ് സനീഷ് ചോദിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് ഞാനൊന്നും പറയാനുള്ള കാരണം ഞാൻ സംശയിച്ചിട്ടുള്ള ആ കാര്യത്തില്. സനീഷ് അങ്ങനെ ഒരു സംശയം പറഞ്ഞിട്ടില്ല, കേട്ടോ. എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങക്ക് എന്റെ ഫോൺ എടുത്ത് നോക്കാം, എനിക്ക് അതിന്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അയാൾക്ക് സംശയമൊന്നുമില്ല. ഇതിലിപ്പോ വേറെ ഒന്നുമല്ല എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇവർ രണ്ടുപേരുടെയും കാര്യത്തില് ഒരാള് കണ്ണ് കാണുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോ മനസ്സിലൊരു ആദ്യം വന്നിട്ടുള്ള ഒരു ഇത്. അത് രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിന് എന്താന്ന് വെച്ചാൽ, ഞാനെല്ലാം ചെയ്തിട്ടും സത്യസന്ധമായി ഇരുന്നിട്ടും എന്നെ സംശയിക്കുന്നു എന്നുള്ളതാണ് ഈ ഇത്. ഇദ്ദേഹത്തിനും അത് മനസ്സിലാവുന്നില്ല, കണ്ണ് കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ആ കുട്ടിയുടെ മനസ്സിലടക്കം വരുന്നതെന്നുള്ളത്. ഇറ്റ് ഈസ് ഓൺലി എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ്. എന്നോട് എല്ലാവരും പറയുന്ന സംശയങ്ങൾ വരും, പക്ഷേ പറഞ്ഞു പെണ്ണ് മാത്രമേ എന്നെ നോക്കണ്ട, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിതിൽ പോവില്ല, ഒരു മൈൻഡ് വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പണ്ടൊക്കെ വേണ്ടത് ഞാൻ പോകണ്ടേ. സനീഷ സാറ് പറഞ്ഞില്ലേ, നിങ്ങക്ക് സാധാരണ ഒരു ഭർത്താവിനേക്കാളും കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് സനീഷിന്. കാരണം എന്തറിയോ, ഭാര്യയ്ക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പം ആ ഒരു കുറവിനെ നികത്താനും കൂടെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വന്നുപോയി. അപ്പോൾ അത് ആ കുട്ടിയുടെ ആ കുറവ് ആ കുട്ടിയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് ചെറിയ ഒരു കാര്യം പോലും സഹിക്കാൻ പറ്റാത്ത ഒരു കുറവ് ഞാൻ ഇന്നവർക്കും വരുത്തിയിട്ടുണ്ട്. അതല്ല സനീഷ പറയുന്നത്, അവര് സംശയിക്കുന്നു എന്ന് പറഞ്ഞു സനീഷ്. ഇല്ലേ, സനീഷിന് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം ആയിക്കോട്ടെ, അവര് കണ്ണ് കാണില്ല. പറയുമ്പോ അത് മനസ്സിലാക്കി എടുക്കല്ലേ വേണ്ടത്, നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനേ പറ്റൂ. നമുക്ക് തോന്നുന്നു
പക്ഷേ ഞാനതിനനുസരിച്ച് സഹകരിച്ചു പോകണേനും ഞാൻ അതുകൊണ്ടാണ് അത് ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. അതായത് ഇയാൾ വീട്ടിലേക്ക് വരുമ്പോൾ 15 മിസ് കോള് കണ്ടു. ഇത് എന്തിനാ ഈ കുട്ടി 15 മിസ് കോള്, എന്താണ് ഇങ്ങനെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അയാൾ ഇത് പറയലും വിളിക്കലും വിളിക്കലും. അയാളത് ഹൈഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ അയാൾ 15 മിസ് കോൾ കാണുന്ന സമയത്ത് ഇഫ് ദർ വാസ് എൻ അഫയർ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മിനിറ്റ്, അഫയർ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി അറിയും പോലും ഇല്ല. ഫോണ് നോക്കാൻ പുറത്തുനിന്ന് എവിടെയെങ്കിലും വിളിച്ച് പതുക്കെ സംസാരിച്ച പോലും ഇയാൾക്ക് ഈ കുട്ടി കാണൂല, ദൂരെ ആകുമ്പോൾ കേൾക്കൂല. അപ്പൊ അയാൾക്ക് ഈസിലി അത് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യാമായിരുന്നെങ്കിൽ പക്ഷെ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇതിന്റെ 10-15 മിസ് കോൾ എന്താണോ പോകുന്നു ചോദിച്ചിട്ട് ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് വിളിക്കുന്നതും സംസാരിക്കുന്നതും എന്താ കാര്യം എന്ന് ചോദിക്കുന്നതും. ജാസ്മിൻ ശ്രദ്ധിക്കണ്ടോ പറയണേ? അപ്പൊ അത് അത് തന്നെ വളരെ വ്യക്തമല്ലേ. വെച്ചാൽ അതിലൊരു കള്ളത്തരം എനിക്ക് തോന്നുക, ഒരു കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ജാസ്മിൻ അങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിലേ കുട്ടി അയാള് മോളുടെ മുമ്പിൽ വെച്ച് വിളിക്കുവോ? വിളിക്കുവോ? ഒന്ന് പറഞ്ഞേ. ജാസ്മിന് കണ്ണേ കാണാത്തുള്ളോ, ചെവി കേൾക്കൂലോ? മനസ്സ് വായിക്കാൻ പറ്റില്ലേ നമുക്ക്? മനസ്സ് വായിക്കാൻ പറ്റും, പക്ഷെ എപ്പോഴും ഫോണിലാണ് കളിയാള്. ആൾക്കാര് ബാത്റൂം പോയി പെട്ടെന്ന് കിടക്കാം, അങ്ങനെയൊന്നല്ല. ഒരുപാട് നേരം വാട്സപ്പിൽ പൊന്നു മോളെ എന്നെയൊക്കെ എന്ത് പറയണം. വാട്സപ്പിൽ ചോദിക്കും മിക്കപ്പോഴും ഈ ലൈക്ക് അടിച്ച് നമ്മ ഫേസ്ബുക്ക് തുറന്ന പിന്നെ വെക്കല് പണിയാണ്, പെട്ടെന്ന് വെച്ച് പോവൂല. അല്ല മറ്റുള്ള വീട്ടിലില്ല, അൺലൈക്ക് ആയിക്കൊണ്ടിരിക്കുക വീട്ടില്. ഈ ലൈക്ക് കൊടുക്കുന്നോറും ഇവിടെ അൺലൈക്ക് ആവും, ഇവിടെ അൺലൈക്ക് വരിക. പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞ ഈ കുട്ടിയുടെ ഒരു കാര്യം പറഞ്ഞത്, ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അടുപ്പം കാണിച്ചില്ല എന്ന്. അടുപ്പം കാണിക്കില്ല, കാരണം ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പം ജാസ്മിൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. സനീഷ് പറഞ്ഞത് ഈ 9 മാസം വളരെ സുഖമായിട്ട് വളരെ 9 കൊല്ലം വളരെ ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചിട്ട് ഒരു അവസാനം പ്രശ്നം ഉണ്ടായത് 3 മാസം കൊണ്ട് പ്രശ്നം ഉണ്ടായി പച്ചക്കറികളൊക്കെ തുടങ്ങിയപ്പോഴാണെന്നുള്ളത് അല്ല. കാരണം എന്ന് വെച്ചാൽ വേറൊരാളുടെ അടുത്ത് പണിക്ക് നിൽക്കുമ്പോഴും ഈ പ്രശ്നമുണ്ട്. അപ്പൊ സനീഷിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം വർഷങ്ങളായിട്ടുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കണതാണ്. ണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് പോവായിരുന്നു. എനിക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, കടവും ബാധ്യതകളും ഒന്നും ഇല്ല. ഒരു സോൾവ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ ഞാൻ അതുവരെ അവളോട് ഞാൻ പറഞ്ഞു ക്ഷമിച്ചു നിക്ക്, എന്തിനും ക്ഷമിച്ചു നിക്കുന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് ചോദിക്കും പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. സനീഷ് ഒരു കാര്യം, വേർപിരിയാൻ മാത്രം ഒരു പ്രശ്നം നിങ്ങൾ കേട്ടോ. സനീഷ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഞങ്ങൾ പലതവണ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയുടെ ആങ്ങളേനെയും ഏട്ട അനിയൊക്കെ വിളിച്ചു വരുത്താറുണ്ട്, അച്ഛനെയും വിളിച്ച് ഫോണിൽ കൂടെ കാര്യങ്ങൾ പറയാറുണ്ടെന്ന്. ഏതായാലും നമുക്ക് ആ അച്ഛനെ ഇപ്പൊ വിളിക്കാം. അച്ഛനിവിടെ വന്നിട്ടുണ്ട് അല്ലേ, നിങ്ങളുടെ ഉപ്പ വന്നിട്ടില്ലേ? ആ ഉപ്പേനെ വിളിക്കാം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഇവർ തമ്മിൽ ഇടക്കിടക്ക് ഈ 9 കൊല്ലത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, പലതവണ ഉണ്ടായി എന്നാണ് ഇയാൾ പറയുന്നത്. അവരുടെ മുമ്പിൽ തന്നെ സംസാരിച്ചിട്ടുള്ളൂ, പ്രശ്നം അതായത് ഒരു സ്വാതന്ത്ര്യക്കുറവ് എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ല, ഈ സ്നേഹം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഈ സ്നേഹം കൂടിയിട്ട് ഉപദ്രവമാവും. ഉപദ്രവമാവുന്നത് നമ്മൾ സ്നേഹിച്ച് നക്കി കൊല്ലുകയും വെറുത്ത കടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം നമ്മൾക്ക് സ്നേഹമുണ്ട്, കാര്യം ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ അത് താളപ്പിഴകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിന് സ്വസ്ഥത ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹമല്ല, അതൊരു പൊസസീവ്നെസ് ആണ്. സി, എൻ്റെ ഒരു 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 സാധനം അല്ലെങ്കിൽ എൻ്റെ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ടി വി വേറൊരാൾ തൊടുന്നു എന്നുള്ളൊരു ഭയം എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു പൊസസീവ്നെസ്സിൻ്റെ
ഒരു പരിണത ബലമാണ് ഇപ്പൊ നമ്മൾ പുള്ളിയുടെ ഒരു ഇതായിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, കണ്ണ് കാണുന്നവർക്കും പൊസസീവ്നെസ് ഉണ്ട്, കണ്ണ് കാണാത്തവർക്കും ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. എത്രയോ പേര് അല്ലാതെ ഉണ്ടാവും. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡ് മനസ്സിന്റെ ഒരു വ്യവഹാരമാണ് അത്. എപ്പോഴും സംശയിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് എന്ന് നമ്മൾ എടുത്ത് അങ്ങ് നമ്മൾ അദ്ദേഹം പറയുന്നു ഞാനെല്ലാം ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടാവണമായിരിക്കും. പക്ഷെ അതും ഇതും കൂടെ ചേർന്ന സമയത്താണ് പ്രശ്നങ്ങൾ വലുതായി വലുതായി വരുന്നത്. പിന്നെ ആ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ വേറെ വെളിയിലേക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ആകെ സനീഷിനെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ കാത്തിരിക്കുകയാണ്. 11 മണി വരാതെ ഇപ്പോൾ വരും വരും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് രണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ രണ്ടുപേർക്കും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. അത് പിന്നെ രണ്ടുപേരും ചിന്തിക്കണം, ജാസ്മിനും ചിന്തിക്കണം കേട്ടോ. എനിക്കിങ്ങനെ ഒരു കുറവുണ്ട്, കാര്യം ശരിയാണ്, ആ ആൾക്കൊരു ലൈഫ് ഉണ്ടാവണം. ഇതിൻ്റെ പേരിൽ ഒരാളുടെ ലൈഫ് ഇല്ലാതാവുക എന്നുള്ളൊരു ഫീലിംഗ് അയാൾക്ക് വന്നു കഴിഞ്ഞാൽ പരിണത പോലെ ഇതുപോലെയാവും വഴക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ ഈ കുറവുള്ള സർ, ഈ സാധാരണ എന്തെങ്കിലും ഒരു കുറവുള്ളവർക്ക് ഉള്ള ചില സ്വഭാവത്തിൽ ഉള്ള ഒരു അഗ്രസീവ് ആവും ചിലർക്ക് പെട്ടെന്ന്. അതൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഈ കുട്ടിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട്. പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോ ഞാൻ അവളോട് ഞാൻ പറയുകയും ചെയ്ത് ഈ പ്രശ്നങ്ങള് കട വിട്ടതിന് ശേഷം ഞാൻ പറയുകയും ചെയ്ത് ഒരുപാട് കടങ്ങളുണ്ട്, നീ വേണമെങ്കിൽ കുറച്ച് നാള് വേണമെങ്കിൽ വീട്ടിൽ പോയി നിന്നു, എന്റെ ബാധകള് തീർത്തിട്ട് ഇങ്ങോട്ട് പോരാ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേജിൽ എത്തിയോ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അല്ല ഇനി ഞാൻ സംഭവങ്ങള് എന്തൊക്കെയാണ്, അവര് തമ്മിൽ എന്തൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സോൾവ് ചെയ്ത് പറഞ്ഞാ കേക്കണ ഒരാളാണ്. 2 മാസം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണായിരുന്നു. അപ്പൊ വീട്ടില് ഞാൻ ചെലവുകൾ വട്ടാക്കുന്നുണ്ട്, അതൊന്നും ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല, ഒരു കുറവും വരുത്തിയിട്ടില്ല. ഞാൻ ഇത് എവിടുന്ന് മേടിക്കണം എന്ത് മേടിക്കണം എന്ന് വെച്ചാൽ അത് അന്വേഷിക്കണമില്ല. അതാകണം ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിക്കണം, ഇവിടെ നിന്ന് മേടിക്കണം, എന്തിനാ കടം മേടിച്ച് കൂട്ടണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്ക് വേറെ പണിക്ക് കയറാൻ പറ്റിയ സിറ്റുവേഷൻ, കട എടുക്കാനുള്ള ഒരു മെയിൻ്റെ തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ കട എടുക്കുമ്പോൾ എനിക്ക് കടം തന്നെയാണത്. പിന്നെ അതിൽ ഒരു കാര്യത്തിന് ഒരു 500 ആവശ്യത്തിന് 1000 മേടിക്കണാണ്, 500 ആവശ്യത്തിന്. അത് ഇപ്പോൾ എടുക്കുന്നതിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ആ പറമ്പിലുള്ളവർക്കെ അറിയാം. കാരണം ഇവിടെ ഈ സേവ് ചെയ്യണം അപ്പുറപ്പുറമുള്ളവരുടെ വീട്ടിലാണ് കാശ് ഏൽപ്പിക്കുന്നത്. കടം മേടിച്ചിട്ടാണ് ഈ 500 കൂടുതലായിട്ട് കൊടുക്കുന്നത്, കൂടുതൽ കൊടുക്കുന്നത്. അത് ചിന്തിക്കല്ല, എന്റെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കണതിന് കുഴപ്പമില്ല. അത് ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല. ഒരുപാട് കടങ്ങൾ കച്ചവടത്തിൽ നഷ്ടങ്ങൾ അറിയില്ല, നമ്മ അങ്ങനെ മറിച്ച് മറിച്ച് വരുമ്പോ നഷ്ടം വന്നത് നമ്മ അറിയില്ല ഒരിക്കലും. സനീഷ് ഒരു ദുഷ്ടനാണെന്നൊന്നും ഭാര്യക്കൊരു കേസില്ല. സനീഷ് സനീഷ് നല്ലവനാണെന്ന് നമുക്ക് ഏതായാലും ഈ കുട്ടിയുടെ അച്ഛനെ വിളിക്കാം. ഖാലിദ് വരൂ. ഖാലിദ്, അച്ഛന്റെ ചായ വേണോ അല്ലേ മകൾക്ക്? ഈ കുട്ടിക്ക് ജന്മനാൽ കണ്ണിന്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അത് ആർക്കും അറിഞ്ഞുകൊണ്ട് പഠിക്കുന്ന സമയത്ത് 6 ക്ലാസ് മുതൽ ഇവൾക്ക് ഒരു ചെറിയ തകരാറുണ്ട് കണ്ണിനുള്ളതെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് 10 ക്ലാസ് വരെ അതേ തുടർന്ന് ഇങ്ങനെ പോയി, പ്രശ്നമില്ലാതെ പോയി. പിന്നെ ഡോക്ടേഴ്സ് പിന്നീട് ജന്മനാലാണെന്ന് പറഞ്ഞു അല്ലേ? ആ നരമ്പിന്നാണ് അസുഖം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജന്മനാലുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങളുടെ വേറെ ഒരു ഒരാൾക്കും കൂടെ നിങ്ങളുടെ ആങ്ങളൊക്കെ ഉണ്ടാവണം അല്ലേ? ആങ്ങളൊക്കെ അനിയത്തിക്കുണ്ട്, പക്ഷെ എന്റെ അത്ര ഇല്ല, സാധാരണ ദൂരക്കാഴ്ച കുറവാണ്, അത്രേ ഉള്ളൂ. ഷോർട്ട് സൈറ്റ് എന്നുള്ളതാണ്. ഇവൾക്കാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് 60% ഉണ്ട് ഇവൾക്ക് കാഴ്ച. 60% ഉണ്ട്. പ്രസവത്തോടെ ഒറ്റപ്പോയി, രണ്ട് പ്രസവം കഴിഞ്ഞോട് കൂടി പിന്നെ 20. അപ്പൊ ഡോക്ടേഴ്സ് അത് പറഞ്ഞിരുന്നോ കല്യാണം കഴിക്കണേനൊന്നും വിരോധം ഇല്ല എന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല, പറഞ്ഞിട്ടൊന്നുമില്ല.
കാഴ്ച കുറയുന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല പക്ഷെ അല്ലെങ്കിലും കുറയുമായിരിക്കും, അല്ലെങ്കിലും പ്രസവിച്ചില്ലെങ്കിലും കുറയും. അത് ഞരമ്പിന്റെ വീക്ക് ആവും തോറും അത് കുറയും. ഇത് അത് അവർക്ക് അറിയായിരുന്നല്ലോ അല്ലേ? അതായത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ കുട്ടിക്ക് ഇന്ന മാതിരി അസുഖമുണ്ട്, പിന്നെ ഇന്ന കാഴ്ചൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇപ്പോൾ ശരിയാവില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഓവനെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മരണം വരെ ഞാൻ കയ്യും പിടിച്ച് നടന്നോളാന്ന് പറഞ്ഞു. അയാളിപ്പോൾ അതിനൊന്നും അയാളൊന്നും പറയുന്നില്ല. അയാൾക്ക് നിങ്ങളുടെ മകൾക്കും അയാളെ കുറിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ കുട്ടി സ്വൈരം കൊടുക്കുന്നില്ല, സ്വാതന്ത്ര്യമില്ല. അപ്പൊ അത് എങ്ങനെ വന്ന് സ്വാതന്ത്ര്യം? ഇതിപ്പോ ഒരു വർഷം മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ഈ ഒരു വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല എന്ന് ഇയാൾ പറയും. അതിനാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ വരുത്തിയത്. ഇതിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഖാലിദ്, നിങ്ങൾ ഒരു ആണാണ്, ഒരു ഭർത്താവാണ്, ഒരു അച്ഛനാണ് അല്ലേ? എന്നും നിങ്ങളോട് ഒരു സംശയഭാവത്തിൽ നിങ്ങളുടെ ഭാര്യ സംസാരിച്ചു തുടങ്ങിയാൽ അത് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവുമല്ലോ. കുടുംബജീവിതമാകുമ്പോൾ പിന്നെ ഭർത്താവ് വരുമ്പോ എന്താണ് നേരം പോയി എങ്ങനെ എവിടെ പോയി എന്നുള്ള ചോദ്യം, വിരോധമൊന്നുമില്ല. അതിപ്പോ അയാൾക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ചോദിക്കുന്നതിന് ഒരു വിധമുണ്ട്. വിധവൻ തന്നെ ഒരു വിധമുണ്ട്. അതായത് എന്ത്, എവിടെ പോയിരിക്കുന്നു, എന്ത് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക, അല്ലാതെ നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന് ചോദിക്കാൻ തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ കൊണ്ടുപോയത് ഇവള്, അത് ആ പെണ്ണ് കെട്ടാൻ പോണ ഹസ്ബൻഡ്, ആ പെണ്ണ്, ഇവരൊക്കെ കൂടി നമ്മൾ അതിരമ്പള്ളി ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അവിധവ എന്തുണ്ട്, എനിക്ക് ഇവരൊക്കെ ആയിട്ട് പോകണം, അല്ലെ എനിക്ക് അവരുടെ ഫാമിലി ആയിട്ട് മാത്രം പോയാൽ മതി. ഇതൊക്കെ തന്നെയാണ് സംശയം വന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോ ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? കാഴ്ചക്കൊരു കുറവുണ്ട്. അപ്പോൾ ആ കുറവ് മനസ്സിലുള്ളിടത്തോളം, ശരീരത്തിലും മനസ്സിലും ഉള്ളിടത്തോളം എപ്പോഴും ഒരു ഭയമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. എനിക്ക് എൻ്റെ ഭർത്താവ് എനിക്ക് വേണം, അത് എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ഉള്ളിബോധമുണ്ട് ഇല്ലേ കുട്ടി? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita.tv.com.